മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രധാനമായും അറിയാൻ ആഗ്രഹിക്കുന്ന നാല് താരങ്ങളുടെ സാധ്യതകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ താരം മോഹൻ ബഗാന്റെ സ്പാനിഷ് മിഡ്ഫീൽഡറായ ജോസിബോ ബേറ്റിയാണ്. ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന റൂമറുകൾ കുറച്ചു കാലം വരെ വളരെയധികം സ്പ്രെഡായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാര്യം അത്ര ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. എന്നിരുന്നാലും ഈ ഒരു താരം ഇപ്പോഴും ഒരു ഫ്രീ ഏജന്റ് തന്നെയാണ്. 29-കാരനായ താരം ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് തന്നെയാണ് സാധ്യതകൾ നിലനിൽക്കുന്നത്. 85% താരത്തിൻ്റെ സാധ്യതയായി ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കമുള്ളവ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ താരത്തിന് കരാറിൻ്റെ ഭാഗമായി $100,000 ഓഫർ ചെയ്തതായും താരം അത് സ്വീകരിച്ചതായും വാർത്തകളുണ്ടായിരുന്നു. വളരെ മികച്ച കഴിവുള്ള ഈ താരവും ബ്ലാസ്റ്റേഴ്സ് കോച്ചായ കിബുക്കുനെയും തമ്മിലുള്ള ബന്ധം താരത്തെ വൈകാതെ കൂടാരത്തിലെത്തിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. രണ്ടാമത്തെ താരം ആരാധകരുടെ പ്രിയ താരമായ മാർസലിനോ പെരേരയാണ്. ഈ ഒരു താരത്തെ ടീമിലെത്തിക്കാനാണ് ബഹുഭൂരിഭാഗം ആരാധകരും ആഗ്രഹിക്കുന്നത് എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ മാർസലിനോയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ തന്നെയായിരുന്നു നടന്നിരുന്നത്. താരം ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി അണിയാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ വേതനത്തിൽ ഇളവ് വരുത്താൻ വരെ തയ്യാറായി എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നിട്ടും ഈ ഒരു താരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് എന്ത് തന്നെയാണ് ആരാധകരെ സംശയത്തിലാക്കുന്നത്. എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാവാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 68% താരം ഇപ്പോഴും കൊച്ചിയിലെത്തുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ താരം മറ്റു ക്ലബുകളുമായി ചർച്ചകളും കരാറുകളും നടത്താത്തത് താരം ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാവുമെന്ന റൂമറിന് വലിയ ശക്തി തന്നെയാണ് നൽകുന്നത്. ഇനി മൂന്നാമത്തെ താരം കൊളംബിയൻ ഡിഫൻഡറായ ഓസ്വാൾഡോ ഹെൻറിക്കോസ് ആണ്. ഈ ഒരു താരവുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഏറെക്കുറെ ശക്തമായത് തന്നെയാണ്. നിലവിൽ താരം ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. മെഡിക്കൽ പൂർത്തിയായാൽ ഉടനെ തന്നെ ആരാധകർക്ക് സമ്മാനിക്കുമെന്ന റൂമറുകളും നിലനിൽക്കുന്നുണ്ട്. 71% താരം ബ്ലാസ്റ്റേഴ്സിലെത്തുമെന്ന് തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കമുള്ളവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സന്ദേശ് സിംഗനില്ലാത്ത ഡിഫൻസിലേക്ക് ഒരു മികച്ച വിദേശ ഡിഫൻഡറെ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമായതിനാൽ ഷുവറായും താരത്തിൻ്റെ പ്രഖ്യാപനം ഉടൻ വരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 4-ാമത്തെ താരം കഴിഞ്ഞ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായിരുന്ന ബർത്തലോമിയോ ഒക്പച്ചയെ കുറിച്ചാണ്. താരം മുംബൈയിലേക്ക് കൂടുമാറുമെന്ന വാർത്തകൾ സജീവമാണ്. സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും 88% സാധ്യത താരം മുംബൈ ജേഴ്സി അണിയാൻ തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓക്പച്ച പോയാൽ അത് ടീമിന്റെ ആക്രമണ മുഖത്ത് ഒരു വലിയ വിള്ളൽ വരുത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം മാർക്കസ് മുർഗുലാവോ താരത്തിന്റെ ഏജന്റ് ഇപ്പോൾ സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. അതിനാൽ ഇത് ഓക്പച്ചയുടെ കൂടുമാറ്റത്തിനുള്ള പ്രോബബിലിറ്റി ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ അവസാനത്തോടു കൂടെയും ഓക്പച്ച ക്ലബ്ബ് മാറുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പക്ഷേ അന്ന് താരത്തിന്റെ ഏജന്റ് തന്നെ വന്ന് ഈ ഒരു കാര്യം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. നിലവിൽ ഗോളടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തതാണ് ഓക്പച്ചയുടെ ഈ കൂടുമാറ്റം. എന്നിട്ടും താരത്തിന്റെ ഏജന്റ് മുന്നോട്ട് വന്ന് ഒന്നും പ്രതികരിക്കാത്തത് താരം കൂടുമാറാനുള്ള ഒരു വലിയ സാധ്യത തന്നെയായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും ആരാധകർ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ മാനേജ്മെന്റ് അവരെ വൈകാതെ കൂടാരത്തിലെത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.